യോഗി ആദിത്യനാഥ് ഒരു മികച്ച മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയ നേതാവാണോ എന്നുള്ള കാര്യത്തിൽ അല്പം സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസം ആ സംശയവും മാറിക്കിട്ടി. അദ്ദേഹം മികച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രതന്ത്രം കൂടി അറിയണം. രാഷ്ട്രതന്ത്ര ശാസ്ത്രം അറിയുന്നവരാണ് രാഷ്ട്രീയത്തിൽ ഉള്ളവരേറെയും. ആ തന്ത്രം അറിയാൻ പറ്റാത്തവർ പിൻനിരയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെയാണ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിക്കപ്പുറം യോഗി എന്ന രാഷ്ട്രീയക്കാരൻ ഒരുപക്ഷെ ഇപ്പോൾ അമിത്ഷായ്ക്ക് തുല്യമോ അമിത്ഷായ്ക്ക് അല്പം മുകളിലോ നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. ഇന്നലെ ഉത്തർപ്രദേശിൽ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായും നമുക്കറിയാം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ആ അടുത്തു വരുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് കുറച്ചുകൂടി വിജിലൻ്റ് ആയിരിക്കേണ്ട സമയമാണ്. അത് യോഗി ആദിത്യനാഥ് എന്ന് മാത്രമല്ല, പിണറായി വിജയനായാലും മറ്റേത് മുഖ്യമന്ത്രിമാരായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയങ്ങളിൽ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് ബോംബുകളും ഒക്കെ പൊട്ടുന്ന ഒരു സമയമാണ്. ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന സമയമാണ്. അതിലെപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവ് വിജിലൻ്റ് ആയിരുന്നില്ല എങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരിക്കൽ, അതായത് യോഗി ആദിത്യനാഥ് അധികാരത്തിൽ ഏറി കുറച്ച് നാൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, പോലീസിൽ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം കൂടുതലാണ്. അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ശാസിക്കുന്നത് നമ്മൾ കണ്ടു. സമാജ്വാദി പാർട്ടിയുടെ നേതാവാണെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ടിൽ വരൂ, നമുക്ക് തമ്മിൽ ഏറ്റുമുട്ടാം, അതിനു മുമ്പ് ഈ യൂണിഫോം അഴിച്ചു വെക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെ, അത്രത്തോളം മലീവസമാണ് നമ്മുടെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ സംവിധാനം. രാഷ്ട്രീയക്കാരെ അനവധി പേരെ തിരികെ കയറ്റിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചോദിക്കും കേരളം ഭേദമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിലും ധാരാളം പേര് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ സ്ഥലവും സ്ഥലപ്പേരുമൊക്കെ ഞാൻ പറയുന്നില്ല, കാരണം അവരെ അപമാനിക്കുന്നതിന് തുല്യമായിപ്പോൾ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ വളരെ വ്യാപകമാണിത്. മായാവതിയുടെ കാലത്തും സമാജ്വാദി പാർട്ടിയുടെ കാലത്തുമൊക്കെ അനവധി പേരെ ഇങ്ങനെ തിരികെ കയറ്റിട്ടുണ്ട്. ഇവർക്ക് യൂണിഫോം മാത്രമേ ഉള്ളൂ, പണി രാഷ്ട്രീയമാണ്. അതൊക്കെ കുറച്ചൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞു. ക്രമസമാധാന നിലയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു പ്രത്യേക ഭീകരവിരുദ്ധ സ്ക്വാഡിനെ തന്നെ രംഗത്തിറക്കി. ക്രമസമാധാന നില ഒരു ബാലൻസ് ചെയ്ത്, ഇല്ലെങ്കിൽ വളരെ ഭംഗിയായി തന്നെ ഉത്തർപ്രദേശ് കൊണ്ടുപോയി എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം യോഗി ആദിത്യനാഥിന് മുമ്പ് ഭരിച്ചിരുന്നവർ, അത് ആരായിക്കോട്ടെ, ബി ജെ പിയും ഭരിച്ചിട്ടുണ്ട്, കല്യാൺ സിംഗ് ഭരിച്ചിട്ടുണ്ട്, ആ കാലഘട്ടവും ഈ കാലഘട്ടവും നോക്കുമ്പോൾ ക്രൈം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ്, വർഗീയതകൾ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇനി വരാൻ പോകുന്ന 8 മാസത്തിനുള്ളിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഉത്തർപ്രദേശ് നിയമസഭ. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് അനവധി അനവധി പ്രശ്നങ്ങളും ബോംബുകളും ആ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് കൊച്ചു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് യോഗിയുടെ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമായി ഞാൻ കാണുന്നത്. കാരണം ഇന്നലെ കർഷകർ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുമെന്നുള്ളത് കണ്ടെത്താൻ യോഗിയുടെ ഇൻ്റലിജൻസിൽ കഴിഞ്ഞില്ല എന്നുള്ളൊരു പരാജയമാണ്. പക്ഷെ ആ പരാജയത്തിൽ നിന്നും 24 മണിക്കൂറിനകം ഒരു ഫിനിസ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാൻ യോഗിക്ക് കഴിഞ്ഞു. ഞാനിത് പറയുമ്പോൾ ഞാൻ യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തുകയാണ് എന്ന് കരുതരുത്. യോഗിയെ ഞാൻ നല്ല നേതാവായിട്ട് ഇന്ന് വരെ കണ്ടിരുന്നില്ല. പക്ഷേ ഈ നിമിഷം മുതൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. കാരണം ഇതുവരെ നല്ലൊരു ഭരണാധികാരി എന്നുള്ള, കാരണം അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളും വികസനവും ഒക്കെ വെച്ച് അദ്ദേഹം നല്ലൊരു ഭരണാധികാരി എന്നൊരു കൺസെപ്റ്റായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. കാരണം ഇന്നലെ ആ സംഭവമുണ്ടായി. സ്വാഭാവികമായി ഇടത് ലിബറൽ മാധ്യമങ്ങളടക്കം യോഗിയെ ലക്ഷ്യം വെച്ചിരിക്കുന്ന എതിരാളികളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി വളരെ അറ്റാക്ക് യോഗി ആദിത്യനാഥിനും ബി ജെ പിക്കെതിരെ ഉണ്ടായി. കേന്ദ്ര നേതാക്കളൊന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഒരുപക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാകും യോഗി തന്നെ ഈ പ്രശ്നം തീർക്കട്ടെ എന്ന്. കൃത്യമായി തന്നെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ യോഗി ആ പ്രശ്നം തീർത്തിരിക്കുന്നു. മരിച്ചവർക്ക് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവർക്ക് 45 ലക്ഷം രൂപ അദ്ദേഹം അനുവദിച്ചു. ഒപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി അനുവദിച്ചു. 10 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് അനുവദിച്ചു. പ്രതിപക്ഷം പറഞ്ഞതുപോലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതായത് അവർ പ്രതിപക്ഷം എന്തൊക്കെയാണോ ഉന്നയിച്ചത് അതിന് ഒരു പടി കൂടെ മുന്നിൽ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യം. നമുക്കറിയാം കോവിഡ് പ്രതിരോധ രംഗത്ത് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് 10 ലക്ഷം രൂപ അനുവദിച്ച ഒരു സംസ്ഥാന സർക്കാരുമില്ല. യു പി സർക്കാർ മാത്രമാണ് 10 ലക്ഷം രൂപ അനുവദിച്ചത്. തള്ളാൻ ആർക്കും പറ്റും. അപ്പോൾ ചോദിക്കും മരിച്ചവർക്ക് ഇതൊക്കെ കൊടുത്താൽ മതിയാകുമോ എന്ന്. മരിച്ചവർക്ക് എത്ര പേർക്ക് എത്ര തുക ഈ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്? പറഞ്ഞ തുക ആർക്കെങ്കിലും കിട്ടിയവരുണ്ടോ? കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ വല്ലതും നിറവേറ്റിട്ടുണ്ടോ? ഇല്ല.
അതും യോഗിയും വെച്ച് താരതമ്യം ചെയ്യരുത്. കാരണം മരിച്ച മാധ്യമപ്രവർത്തകർക്ക് 10 ലക്ഷം രൂപ കൊടുത്ത ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് ഉത്തർപ്രദേശാണ്. ഞാനിത് പറയുന്നത് ഞങ്ങളുടെ പത്രപ്രവർത്തക യൂണിയനിലായാലും ഗ്രിഡിലായാലും ഒക്കെ ചർച്ചയായ ഒരു വിഷയമാണ്, ഇന്ത്യയിലെ എല്ലാ മാധ്യമപ്രവർത്തകരും ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിനപ്പുറത്തേക്കാണ് ഇന്ന് യോഗി കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അവിടെ ഒരു സംഭവം നടന്നപ്പോൾ ഹത്രാസിലെ പോലെ തന്നെ മുതലെടുപ്പിനായി പ്രിയങ്കയെത്തി. അന്ന് പ്രിയങ്ക വന്ന അതേ മാതൃകയിൽ ഒരു ചേഞ്ച് ഇവർക്കില്ല. വന്നു ലക്നൗവിലാണ് ആദ്യം വന്നത്, പിന്നെ ഇങ്ങോട്ടേക്ക് പോകാനുള്ള ശ്രമമായി. പോലീസ് തടഞ്ഞു, സ്വാഭാവികമാണ്, സംഘർഷം നടക്കുന്നൊരു മേഖലയിലേക്ക് രാഷ്ട്രീയ നേതാക്കളെ കടത്തിവിടാറില്ല. ചന്ദ്രശേഖർ ആസാദ് വന്നു. ഈ ആസാദ് ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കരുത്. ആസാദ് വന്നു. തൃണമൂൽ കോൺഗ്രസ് വന്നു. കാരണം മമതയുടെ ഏറ്റവും വലിയ ലക്ഷ്യം പ്രധാനമന്ത്രി പദമാണ് ഇനി. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വന്നു, ആം ആദ്മി നേതാക്കൾ വന്നു, സകലമായ എൻ ജി ഒകൾ വന്നു, SDP വന്നു, പോപ്പുലർ ഫ്രണ്ട് വന്നു. എന്തിനേറെ പറയുന്നു, ഏഷ്യാനെറ്റ് അടക്കമുള്ള നമ്മുടെ മലയാള മാധ്യമങ്ങളും പറന്ന് അവിടെ എത്തി. ഇതുവരെ അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഇവർ വാർത്തയാക്കിയിട്ടുണ്ടോ എന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല. സാധാരണ UPയിലെ വാർത്തകൾ ഞാൻ നൽകുന്നത് അവിടെയുള്ള എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ അവരുടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ലിങ്കുകളിലൂടെയും ദേശീയ മാധ്യമങ്ങളുടെ ലിങ്കുകളിലൂടെയുമാണ് നൽകുന്നത്. അല്ലാതെ മലയാള മാധ്യമങ്ങൾ വായിച്ചിട്ടല്ല ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ വാർത്തകൾ നൽകുന്നതും ചെയ്യുന്നതും. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ മാധ്യമപ്രവർത്തനം തുടങ്ങിയൊരു വ്യക്തിയാണ്, ഇപ്പോഴും ആ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അവിടെ നിന്ന് തരുന്ന വാർത്തകളാണ് എൻ്റെ വാർത്തകളുടെ ഒരു പ്രധാന സോഴ്സ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷേ എങ്കിലും ചെറുതായിട്ട് ഞാൻ പരതി നോക്കാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും വാർത്തകളുണ്ടോ. കാരണം അനവധി കമ്പനികളും മറ്റും വന്നു, വലിയ വികസനം നടന്നു, ഏതെങ്കിലും ഒരു വാർത്തയുണ്ടോ എന്ന് നോക്കുമ്പോൾ മിക്കവാറും കാണാറില്ല. സാരമില്ല അതിനകത്ത്. കാരണം രാഷ്ട്രീയം എല്ലാവർക്കുമുണ്ട്, വിരോധം എല്ലാവരോടും തോന്നാം. പക്ഷെ അത് ഒരു ജോബിൻ്റെ ഭാഗമായി ഒരു മാധ്യമപ്രവർത്തനം കണക്ക് നിഷ്പക്ഷമായി നിൽക്കേണ്ട, നിഷ്പക്ഷമല്ല എന്നെനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ ഈ ഫീൽഡിൽ 21 വർഷമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആരും നിഷ്പക്ഷരുമല്ല. പക്ഷെ അത് ഇത്ര പച്ചയ്ക്ക് കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് ഓരോരുത്തരുടെ യുക്തി. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്നത് യോഗി ആദിത്യനാഥ് ആ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം നൽകിക്കൊണ്ട് ഈ സമര നേതാക്കളെയും പോലീസിനെയും ഉൾപ്പെടുത്തി പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാകേഷ് ടിക്കായത്തിൻ്റെ പത്രസമ്മേളനം അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. രാകേഷ് ടിക്കായത്തിനെ നിങ്ങൾക്കറിയാം, രാഷ്ട്രീയ മോഹമുള്ള വ്യക്തിയാണ്, BJP തകർക്കുമെന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി രാകേഷ് ടിക്കായത്ത് പറയുന്നത് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പ്രതികളെ ഉടൻ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഈ സമരം നിർത്തുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വാർത്ത വായിച്ച് നിരാശനായ കേരളത്തിലെ ഒരു മുൻനിര മാധ്യമ അവതാരകൻ പറഞ്ഞത് ഇനി ഇതിൽ തൃപ്തരാകുമോ സമര നേതാക്കൾ എന്നറിയില്ല, ബാക്കി കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണണമെന്നാണ്. നിരാശയിൽ നിന്ന് ഉടലെടുത്ത വാക്കുകളായിട്ട് തോന്നുന്നുള്ളൂ, സാരമില്ല. പക്ഷേ ഹിന്ദി മനസ്സിലാകഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, രാകേഷ് ടിക്കായത്ത് ഉത്തർപ്രദേശ് സർക്കാർ ഞങ്ങളുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു, അവർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, പ്രതികളെ ഉടൻ പിടിക്കുമെന്ന് പറഞ്ഞു, നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ UPയിലുണ്ടായ ഇനി ഇവിടെ സമരം ഇല്ല എന്നാണ്. രാവിലെ മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളും കൊടുത്ത് UPയിലുടനീളം കർഷക സമരം എന്നാണ്. UPയിലുടനീളം കർഷക സമരം ഇല്ലായിരുന്നു. കാരണം വളരെ നന്നായി അവിടുത്തെ സോഴ്സ് കിട്ടുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെ എങ്ങും ഉടനീളമൊന്നും ഒരു സമരമൊന്നും ഇല്ലായിരുന്നു. നമുക്ക് പറയുമ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു ഗുമ്മിന് വേണ്ടി നമുക്ക് പറയാം ഉടനീളം എന്ന് നമുക്ക് പറയാൻ കഴിയും. 75 സ്റ്റേറ്റ് ഉണ്ട് ഉത്തർപ്രദേശിൽ, അവിടെ ഇല്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ ചില കർഷക സംഘടനകൾ, ഇടതുപക്ഷ സംഘടനകളും ചില മറ്റ് നക്സൽ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട്, ചില NGOകൾ ചേർന്നുകൊണ്ട് ചില പ്രകടനങ്ങൾ മാത്രമേ നടന്നുള്ളൂ. ദില്ലിയിൽ പോലും ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ മാത്രമേ നടന്നുള്ളൂ. കാരണം ഇന്ന് സുപ്രീംകോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് മരവിപ്പിച്ചൊരു നിയമം, അതായത് നമ്മുടെ ഇന്ത്യയിലെ കാർഷിക നിയമം മരവിപ്പിച്ചിരിക്കുകയാണ്. ആ മരവിപ്പിച്ചൊരു നിയമത്തെക്കുറിച്ച് സമരം നടത്തുന്നവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആ സമരത്തിൻ്റെ പേരിൽ അക്രമം നടത്തുന്നവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ആ അക്രമം നടത്തിയിട്ടും അതുക്കും മേലെ പറന്നിറങ്ങിയ യോഗി തന്നെയാണ് താരം. ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു, അമിത്ഷാ ഒരു രാഷ്ട്രീയ ചാണക്കിനായിട്ടാണ് BJP വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ കരുതി വെച്ചോളൂ, അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു ചാണക്യനാകും ഭാവിയിൽ ഈ യോഗി ആദിത്യനാഥ്. ഇപ്പോൾ അദ്ദേഹം മികച്ച ഭരണാധികാരി എന്ന നിലയിൽ പേരെടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം രാഷ്ട്രീയ ചാണക്യൻ എന്ന നിലയിലും പേരെടുക്കാൻ അധികം വൈകില്ല. അതിന് ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ സംഭവം മാത്രം നോക്കിക്കണ്ടാൽ മതിയാകും. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിൻറ്റും. നന്ദി, നമസ്കാരം.